കാസർഗോഡ് ജില്ലയിലെ മാവിരൻ ഗോത്ര വിഭാഗത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എരുതുകളി. എരുതുകളി എരുതുകളി എന്ന് വെച്ചാൽ അത് മാവിരൻ ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒന്നുകൂടിയാണ്. എരുതുകളിയിൽ ഒരു എരുത്, അതായത് എരുത് എന്ന് വെച്ചാൽ ഒരു കാളയാണ്, ഒപ്പം ഒരു മരമൂടനുണ്ടാകും. മരത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ ഒരാൾ കാളയെ വേണ്ടി വരും. ഞങ്ങളുടെ പൂർവികരെ കാളയെ വാങ്ങാൻ വേണ്ടി കർണാടകയിലെ സുബ്രഹ്മണ്യത്തിലേക്ക് പോയതിൻ്റെ ഐതിഹ്യമാണ് ഇത്. അങ്ങനെ സുബ്രഹ്മണ്യത്തിലേക്ക് കാളയെ വാങ്ങാൻ പോവുകയും തിരിച്ചു വരുന്നതുമായ ആ സംഭവങ്ങളെയാണ് എരുതുകളി അവതരിപ്പിക്കുന്നത്. എരുതുകളി തുടങ്ങുന്നത് തന്നെ ഞങ്ങളുടെ ആചാര വിശ്വാസവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളോട് കൂടിയാണ്. ഞങ്ങളുടേതായ തോറ്റങ്ങളിനോട് പ്രാർത്ഥിച്ചതിന് ശേഷവുമാണ് ഞങ്ങൾ ഈ എരുതുകളി എല്ലാ വീട്ടിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിപ്പം ബാബുവേട്ടൻ്റെ, അപ്പം ബാബുവേട്ടൻ എരുതുകളിനെ കുറിച്ച് പറയും. ഇന്ന് തുലാമ്പത്തല്ലോ ചേട്ടാ? ഇന്ന് തുലാമ്പത്ത്. അപ്പോൾ എരുതുകളിനെ കുറിച്ച് ഒന്ന് പറയും. എരുതുകളിനെ കുറിച്ചിട്ട് പറയാനെങ്കിൽ ഇന്നാണ് തുലാമ്പത്ത്, തുലാമ്പത്തിനാണ് നമ്മൾ എരുതുകളി തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് എരുതുകളി തുടങ്ങിയിട്ട് മൂന്നാം ദിവസമാണ് അതിനെ കുഴിച്ച് മാറ്റുന്നത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പിട്ട് നമ്മളെ പള്ളിയാറയിൽ വെച്ച് കുറച്ച് ചടങ്ങുകളെല്ലാം ഉണ്ട്. ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എരുതുകളി തുടങ്ങുന്നത്. ആ തുടങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാം വീടുകളിൽ കയറിയിറങ്ങി എരുതുകളി കഴിച്ചിട്ട് പിന്നെ മൂന്നാം ദിവസം നമ്മളെ പാറക്കുണ്ട്, കൊട്ടുട്ടിപ്പാറ ശ്രീകഞ്ഞാമുണ്ടി ദേവസ്ഥാനം, ഈ ദേവസ്ഥാനത്ത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് കാരം ഈ എരുതിനെ പുലി പിടിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് അവസാനിക്കുന്നത്? അങ്ങനെയാണ് അവസാനിക്കുന്നത്. ആ എരുതുകളി കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം ഈ പാറക്ക് വന്നിട്ട് ഇവിടെ നിന്ന് അവസാനമായിട്ട് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് വരെ എരുതുകളി കളിച്ചിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് ചടങ്ങുകളെല്ലാം ഉണ്ട്. ആ ചടങ്ങ് പ്രകാരം നടത്തിയിട്ട് എരുതുകളി പിന്നെ ഒരു പുലി പിടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പുലി പിടിച്ചിട്ട് പിന്നെ അയച്ചിട്ട് ഇവിടെ പിന്നെ അത് കഴിഞ്ഞു. അതെ അതെ. അപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായില്ല വാട്ടാ നടത്തിയിട്ട്? അപ്പോൾ അതിനെക്കുറിച്ച് ഒരു 4 വർഷമായി നമ്മൾ ഈ എരുതുകളി മുടങ്ങിയിട്ട്. അത് എരുതുകളി നമ്മൾ എൻ്റെ ഇളയപ്പൻ ഉണ്ട്, ഇനി രാമൻ നന്ദി ഇളയപ്പനാണ് ഇതിൻ്റെ നേതൃത്വമെല്ലാം വഹിച്ചുകൊണ്ടിട്ടുണ്ടായ. അപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം എരുതുകളി കൊണ്ടുപോയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ ഈ കോളനിയിലത്തെ ആൾ തന്നെ ഊരിലത്തെ കുഞ്ഞിരാമൻ നന്ദിയിട്ട് ഒരാൾ കൂടി മരിച്ചു. അപ്പോൾ 2 കൊല്ലം ഇങ്ങനെ മുടങ്ങിയിട്ട് പിന്നെ ഈ 2 വർഷം കോവിഡ് കാരണത്താലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതെ. അപ്പോൾ അങ്ങനെ 4 വർഷമായി ഇത് മുടങ്ങിക്കിടക്കുന്നു. പിന്നീട് ഇന്ന് ഈ വർഷം 2021 പ്രാവശ്യം ഇറക്കുന്നത്. പ്രാവശ്യം ഇറക്കുന്നു പറഞ്ഞാൽ നമ്മൾ പള്ളിയാറിൽ കളിച്ച് പിന്നെ തായനൂർ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ മൂന്നാം ദിവസം മാത്രം ഇവിടെ ഈ ഈ പാറയിലേക്ക് പാറയിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനിക്കുന്നു. കൊറോണ ആയതുകൊണ്ട് നമ്മൾ വീടുകളിൽ പോകുന്നില്ല ഇപ്രാവശ്യം. അപ്പോൾ ഇത് നേരത്തെ കൊണ്ടുപോയത് അച്ഛനും പിന്നെ ഈ കൊറോണ കോളനിയിലത്തെ കുറച്ച് ആൾക്കാരും കൂടിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ പകരം ഞാനും എൻ്റെ ഏട്ടനുമാണ്. ഏട്ടൻ എരുതിൻ്റെ എരുത് കളിക്കലാണ്, എരുതിൻ്റെ അതിൻ്റെ അറത്ത് കൂടിയിട്ട് എരുത് കളി കളിക്കലാണ്. അപ്പോൾ ഞാനും എരുത് കളിക്കലുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ചെണ്ട കൂട്ടുന്നതാണ്, പാട്ടും പാടും ചെണ്ടയും കൂട്ടും. അച്ഛൻ്റെ പകരം ഞാനാണ് ഇത് നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ 2-3 ആൾക്കാരുണ്ട്, അവരും മരിച്ചു. അപ്പോൾ അവരെ പകരം അവരെ മക്കളും മരുമക്കളും ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. വേണ്ടത് ഇല്ല പറഞ്ഞത് ബാ കൊടു എടുക്ക്. പിന്നെ എല്ലാരും 100 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
ചുരിയണ്ടയോ
എരുതിന്റെ പേര് കൊണ്ട് നാടോടി കഴിയുമ്പോഴാണ് പൊക്കം. അതുകൊണ്ട് അതിന്റെ പൊക്കനാൾ വളരെ ഭംഗിയായി എരുത് വാങ്ങണം. അട്ടകുട്ടമാണ് പറഞ്ഞ പരിപാടി. ഇത്തന്നെ വേട്ട കേട്ടാ പൊക്കം. ആദ്യം മുതല് ഇക്കൊരു സുബ്രഹ്മണ്യ ഭൂതാകും നമ്മൾ അന്നത്തെ കാലത്ത് ഇരുതിൽ കണ്ടത് ചപ്പത് അതാ ഉറപ്പിട്ട് വർത്തന കാണണം ചെയ്യാം എന്ത് നിജത്തിലുണ്ട് ഇക്കാരുടെ പേരുകൊണ്ട് എഴുതി ചപ്പടുക്കും സാധന പേരുകൾ ഒരു മനുഷ്യൻ അട്ടകുട്ടം തുണിയ പാടില്ല വളരെ ഭംഗിയാണ് ആ കുഞ്ഞുങ്ങൾ കൊണ്ടാടുന്നതിൽ മുൻകൊണ്ടിരിക്കുന്നതിൻ്റെ അട്ടകുറ്റം വർത്താൻ്റെ ഇത്തരം തൊണ്ടയും പെണ്ണ തൊണ്ടയെ പെരിയ അയ്യേ കുഞ്ഞൈ കുഞ്ഞാനാകും തന്നെ മുൻപൊണ്ടിട്ട് ആ തോട്ടക്ക തിരുമ്പാവാമേല അവരൊക്കെ ഇത്തരക്കെ ഇട്ട ഗുരുജനന്മാർ ഇത്തരം എല്ലാ ഗുരുജനന്മാരെയും ഒക്കെ നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് ഇത്തരം മുൻപ് കൈപ്പറ്റുന്നുണ്ട് ആ കുഞ്ഞുള്ളപ്പുറം മുൻപ് നടത്തുന്നുണ്ട് ഒരു അറ്റകുറ്റി അതിൻ്റെ മതി ഇത്തരം കൊണ്ടാടുന്ന ഇല്ലെങ്കിൽ ഇത്തരം വളരെ മതിച്ച് വരെയുള്ള സന്ദർഭം Thank you.
തലമുറ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ എരിതില്ലാത്ത കൊണ്ട് നമ്മൾ ഞങ്ങളെ വരി രണ്ട് ആളുകൾ സുബ്രഹ്മണ്യം പോയി സുബ്രഹ്മണ്യം പോയിട്ട് ആറിന് നേരെ പിന്നെ ഇവിടെ ധർമ്മസ്ഥലമായിരുന്നു ബാണക്ക് പോയി ബാണയിൽ നിന്നാണ് എരിതിന് മനുഷ്യർ വരുന്നത് അവർ ഏട്ടനും അനിയന്മാരും രണ്ടാളുണ്ട് കള്ളെള്ളം വീരനും ഇവരാണ് ഇതിൻ്റെ അടിമുടിക്കാർ അന്ന് ഇവിടെ ഒന്ന് കാലി ഉണ്ടായിരിക്കും അപ്പം ഈ കാലിനെ മേടിച്ച് സുബ്രഹ്മണ്യത്തിന് ഇരുദിനം മേടിച്ച് വന്നിട്ടാണ് ഇവിടെ നടക്കുന്നത് ഇതേ മുപ്പട്ടെ നമ്മളിപ്പോ ഒന്നുമല്ല എത്ര കാലം ഇപ്പം നമുക്ക് പറയാനാവില്ല അപ്പം അതാണ് നമ്മൾ ലാഭം പത്തായത്തിന് എരിതുകൾ നടത്തിയിട്ട് കൊണ്ടെത്തിയിരിക്കുന്നത് വീടുകളെ കൊണ്ടുപോയിട്ട് എരിത് കളിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ് ഐതിഹ്യമായിട്ട് ക്ഷേത്രം പറയുന്നത് ഗ്രാമം പട്ടയത്തിൻ്റെ ഉണ്ടോ പിന്നെ അതിന് അതിൻ്റെ ഇടക്കൊന്നും ഉണ്ടാവില്ല ഈ ഇതിന് അങ്ങനെ കൽപ്പിച്ചു ഗ്രാമം പട്ടയം കീച്ചു കഴിഞ്ഞാൽ 10, 11, 12, 13 വരെ കൊണ്ട് നടക്കാം പിന്നെ കൊണ്ടുപോയി കൂടെ അതാണ് അതിൻ്റെ ക്ഷേത്രം പറയുന്നത് നമ്മളെ ഭൂരാണ്ടും ഗുരുവാരന്മാരങ്ങനെയാണ് നമ്മളെല്ലാം പറഞ്ഞിട്ട് അപ്പൊ അത് അതിന് വേണ്ടിയിട്ടാണ് ഈ തെയ്യം നിലകൊള്ളുന്നത് ചെയ്യാൻ ചെയ്യാൻ തന്നെ അവരന്ന് ഇന്നത്തെ കാലത്ത് തെയ്യാക്കി മാറ്റിയവരാണ് അങ്ങനെയാണ് എന്റെ ചെത്രം പറയുന്നത്.